ഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വിശുദ്ധനാണ് വിശുദ്ധ ജോൺ കപ്പിസ്ത്രാനോ. ജോൺ മധ്യ ഇറ്റലിയിലെ കപ്പിസ്ത്രാനോ എന്ന പ്രദേശത്ത് ജനിച്ചു. നല്ല കഴിവും ഉത്തമ വിദ്യാഭ്യാസവും ഉണ്ടായിരുന്ന ജോൺ 26-ാമത്തെ വയസ്സിൽ പെറൂജിയ ഗവർണറായി നിയമിതനായി. ഒരു യുദ്ധത്തിൽ അദ്ദേഹം 3 വർഷത്തോളം ജയിൽ കിടന്നു. ജയിൽ ജീവിതം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ജയിലിൽ പോകുന്നതിന് മുമ്പ് വിവാഹം കഴിഞ്ഞെങ്കിലും ഭാര്യയും ഒത്ത് ജീവിക്കാൻ ഇടയായില്ല. അതിനാൽ തന്നെ ജയിൽവാസം കഴിഞ്ഞപ്പോൾ വിവാഹബന്ധം ഏർപ്പെടുത്തി 30-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. മതപരമായി ഭയങ്കര അനാസ്ഥ വിളയാടിയിരുന്ന ആ കാലത്ത് ഫാദർ ജോണിൻ്റെ പ്രസംഗങ്ങൾ അനേകായിരം ജനങ്ങളെ ആകർഷിച്ചിരുന്നു. പ്രസംഗത്തോടൊപ്പം അത്ഭുതകരമായ രോഗശാന്തിയും നടന്നിരുന്നു. 1431 ഒബ്സർവൻസ് എന്ന ഫ്രാൻസിസ്കൻ വിഭാഗത്തിൻ്റെ മിനിസ്റ്റർ ജനറലായി ഫാദർ ജോൺ തിരഞ്ഞെടുക്കപ്പെട്ടു. തുർക്കികൾ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. അവർക്കെതിരെയായി ഒരു കുരിശുയുദ്ധം പ്രഖ്യാപിക്കാൻ ഫാദർ ജോൺ നിയോഗിക്കപ്പെട്ടു. കീഴടങ്ങൾ തുടങ്ങിയ യോദ്ധാക്കളുടെ ഇടയിലൂടെ കുരിശുമെടുത്താണ് അദ്ദേഹം അവരെ അണിയിച്ചത്. ക്ഷീണിതനായ ഫാദർ ജോൺ യുദ്ധം കഴിഞ്ഞ് 3-ാം മാസം 1451 ഒക്ടോബർ 23-ാം തീയതി സ്വർഗസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ഈ വിശുദ്ധൻ്റെ ജീവിത മാതൃകയും നന്മകളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് എന്നും മുതൽക്കൂട്ടായിരിക്കട്ടെ.